വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്ത സങ്കീർണതയാണ്. കാരണം മനുഷ്യമൃഗ സംഘർഷത്തിന് മനുഷ്യർ ഇരയാവുന്നു, വലിയ പരിക്കുകൾ ഉണ്ടാവുന്നു, ഗുരുതരമായി പരിക്കേൽക്കുന്നു. അവരെ തൊട്ടുപിന്നാലെ സമീപത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അവിടെ പലപ്പോഴും മതിയായ ചികിത്സ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് 3-3.5 മണിക്കൂർ റോഡ് മാർഗം യാത്ര ചെയ്യേണ്ട കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നത്. ഇന്ന് 9:30 കൂടിയാണ് പോളിനെ കാട്ടാനെ ആക്രമിക്കുന്നത്. വളരെ വൈകാതെ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കാനും കഴിഞ്ഞു. അവിടെ പ്രാഥമിക ചികിത്സകളും തുടങ്ങി. പിന്നീട് ഇവിടുന്ന് സൗത്ത് വയനാട് DFO അടങ്ങുന്ന സംഘം നേരിട്ട് പോയി ആരോഗ്യം നോക്കി ഡോക്ടർമാരോട് സംസാരിച്ച ശേഷമാണ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുക എന്നൊരു തീരുമാനമെടുത്തത്. പക്ഷെ പലപ്പോഴും ഈ യാത്ര ഒരു വലിയ തടസ്സമായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 45 ദിവസത്തിനിടെ വയനാട്ടിലുണ്ടായത് 3 വന്യജീവി ആക്രമണത്തിലുണ്ടായത് 3 മരണമാണ്. 3 കാട്ടാനി ആക്രമണത്തിലാണ്, 3 നോർത്ത് വയനാട് ഡിവിഷന് കീഴിലുള്ള വടക്കേ വയനാടിന്റെ മേഖലയിലാണ്. നമുക്ക് ഇന്നും നമ്മൾ പോൾ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അയാൾ വനം വകുപ്പിൽ ഒരു ജീവനക്കാരനാണ്, ജോലിക്ക് പോയതാണ്, അപ്പോഴാണ് കാട്ടാനയുടെ മുമ്പിൽപ്പെട്ടത്. നമ്മൾ ഈ കഴിഞ്ഞ 3 മരണം നോക്കുമ്പോൾ വല്ലാത്ത ദുഃഖമാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. ഇത് ഒരു ആവർത്തനമായി വരികയാണ്, നമുക്കൊരു പരിഹാരമില്ലേ ഇതിന്? വലിയൊരു പ്രയാസത്തിലാണ് നമ്മളുള്ളത്. ഏറ്റവും അവസാനം ഇപ്പോൾ ഒരു ജീവൻ പോലെ കൂടി വയനാട്ടിൽ പൊലിഞ്ഞിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ ജനുവരി 30 തൊട്ട് ഈ ഫെബ്രുവരി 16 വരെ 17 ദിവസത്തിനിടയിൽ 3 ജീവനുകളാണ് വയനാട്ടിൽ പൊലിഞ്ഞിരിക്കുന്നത്. അത് നമുക്കറിയാം. ഒന്ന് ഇവിടെ തോൽപ്പെട്ടിയിലെ ലക്ഷ്മണേട്ടൻ, അതുപോലെ തന്നെ പടമല അജിയേട്ടൻ, ഏറ്റവും ഒടുവിൽ ഇപ്പം പാക്കത്ത് പോൾ ഉൾപ്പെടെ 3 പേരുടെ മരണവും ഏറ്റവും വേദനാജനകമാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം നാളിതേവരെ ഇല്ലാത്ത രൂപത്തിലേക്ക് വന്യമൃഗ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കഴിയില്ല. വയനാടൻ ജനതയുടെ ജീവിത സാഹചര്യം ഏറ്റവും പൊറുതിമുട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഇപ്പം നിലവിലിവിടെ തിരുനെല്ലിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കാട്ടിൽ നിന്ന് ആന നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതി കുറേ കാലമായിട്ടുണ്ട്. പക്ഷേ അത് നിലവിലെ സാഹചര്യത്തിൽ ഏറെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു വന്യമൃഗ മായി ബന്ധപ്പെട്ടുള്ള വലിയ രൂപത്തിലുള്ള പ്രയാസം നാട്ടിലെ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ശാശ്വതമായ ഒരു പരിഹാരം വേണം. 1972 നമ്മുടെ വനം നിയമം തന്നെ ഭേദഗതി ചെയ്ത് അതിൽ ശാശ്വതമായ ഒരു പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ കൊണ്ടുവരണമെന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. നമ്മുടെ ഈ 3 പേരുടെ മരണം നോക്കുമ്പോൾ, നമ്മുടെ അരണപ്പാറ തോൽപ്പെട്ടി ഭാഗത്ത് മരിച്ച ഗോകുൽദാസ് അദ്ദേഹത്തിന്റെ ലക്ഷ്മണൻ കാപ്പിക്ക് കാവലിരിക്കാൻ പോയ ആളാണ്. പിന്നെ അജി വീട്ടിലെ ജോലിക്കാരെ വിളിക്കാൻ പോയ ആളാണ്. ഇന്ന് മരണപ്പെട്ട പോളും ജോലിയുടെ ഭാഗമായി പോയ ആൾക്കാരാണ്. ഈ സാധാരണക്കാരാണ്, തൊഴിലെടുക്കാൻ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ്. ഇവരാണ് ഈ കാട്ടാന ആക്രമണത്തിന് ഇരയാവുന്നത്. ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവിതത്തിന് ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കണ്ടീഷനിലാണ്. ഇതന്നെ ഇപ്പോൾ ഒരു 1 മാസത്തിനുള്ളിലേറ്റവും 3 ആളാണ് മരിച്ചത്. ഇനി ജനങ്ങൾ എങ്ങനെ പുറത്തിറങ്ങാം?